പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ഏതൊരു സങ്കടത്തിലും ഏതൊരു ദുഃഖത്തിലും അവൻ ഓടി വരുന്നത് ദൈവത്തിന്റെ അടുത്തോട്ടാണ്. പക്ഷേ ആ ദൈവം തന്നെ നമ്മുടെ ശത്രുപക്ഷത്താണോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പിന്നെന്നെ ചെയ്യാൻ പറ്റും. ചിലപ്പോഴൊക്കെ അങ്ങനെ ചില സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യാക്കോബ് രാത്രി മുഴുവൻ ദൈവമായിട്ട് മല്ലി പിടിച്ചു. അവസാനം അവൻ പറയുന്നത്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അപ്പൊ രാത്രി മുഴുവൻ അനുഗ്രഹിക്കാൻ മനസ്സില്ലാത്ത ഒരാളെ പോലെ ദൈവം നിൽക്കുകയാണെന്നാണോ? അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലേ. ഒരു കനാൻകാരി ഒരിക്കൽ യേശുവിന്റെ പിന്നാലെ വന്നിട്ട് പറഞ്ഞു, എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം ഗുരോ, എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം. പക്ഷേ യേശു അവളോട് പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കരുത്. അവളുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന കാര്യമല്ലേ യേശു സംസാരിച്ചത്? ഓ, വേറെ ആരെങ്കിലും ആയിരുന്നു ഇട്ടിട്ട് പോയേനെ. പക്ഷെ അവൾ ചെയ്ത കാര്യം എന്നറിയോ? പിന്നെ യേശുവിന്റെ പിന്നാലെ നടക്കുക, എന്റെ കുഞ്ഞിന് സൗഖ്യം തരണേ, എന്റെ കുഞ്ഞിന് സൗഖ്യം തരണേ. വേറൊരു സംഭവം കൂടെ പറയാം. അബ്രഹാം വാഗ്ദത്തം ഉണ്ട് തലമുറയെ കിട്ടുമെന്ന്, പക്ഷെ എത്ര നാള് കാത്തിരുന്നു. ആ കാത്തിരുന്ന അത്രയും നാളും ദൈവോ മൗനമായിരുന്നു. എത്ര നാള് ദൈവം മൗനമായിട്ടിരുന്ന ആ വിഷയത്തിലല്ലേ. പക്ഷെ ദൈവം തലമുറയെ കൊടുത്തില്ലേ? കൊടുത്തു. മല്ലി പിടിച്ച യാക്കോബിനെ അനുഗ്രഹിച്ചില്ലേ? അനുഗ്രഹിച്ചു. പുറകെ നടന്ന കനാൻകാരിയുടെ കുഞ്ഞിനെ സൗഖ്യമാക്കിയില്ലേ? സൗഖ്യമാക്കി. അപ്പൊ എന്നാ ദൈവം ഇങ്ങനെ നമ്മളോട് ഇടപെടുന്നേ? നമ്മുടെ വിശ്വാസം ഒന്ന് ടെസ്റ്റ് ചെയ്യുക. നമ്മുടെ വിശ്വാസത്തെ ദൈവം ഒന്ന് അളക്കുന്ന ടൈമാണ് ഈ ടൈം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ദൈവം ഒരിക്കലും നിങ്ങളുടെ വിഷയത്തിന്റെ അകത്ത് ഇടപെടത്തില്ലെന്ന് പറഞ്ഞ് മാറി നിൽക്കത്തില്ല കേട്ടോ. കനാൻകാരിയുടെ കുഞ്ഞിനെ യേശു സൗഖ്യമാക്കിയെങ്കിൽ, യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ, അബ്രഹാമിന് ദൈവം തലമുറയെ കൊടുത്തെങ്കിൽ, ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നീയും കാത്തിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്, പ്രാർത്ഥനയോടെ നോക്കിയിരിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ഭാരപ്പെടേണ്ട, ദൈവം പ്രവർത്തിക്കും. ചില പരിശോധനകൾ, ചില പരീക്ഷകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് നമ്മളെ കൈവിട്ടതല്ല കേട്ടോ. ദൈവം നമ്മുടെ ശത്രുവായതുകൊണ്ടല്ല, മറിച്ച് ദൈവം നമ്മുടെ വിശ്വാസത്തെ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്. സാരം, ഭാരപ്പെടേണ്ട, ദൈവസ്നേഹം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കും. ദൈവം നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി വഴികളെ തുറക്കും. ദൈവത്തിൽ ആശ്രയിക്കാം. കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു. ചില പരീക്ഷകൾ ഞങ്ങളുടെ ജീവിതത്തിൽ തിന്മയ്ക്കല്ല നന്മയ്ക്കാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ